മലയാള സാഹിത്യവും ജീവിതവും ഗതിമുട്ടി നിന്നൊരു സന്ദർഭമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിതവും സാഹിത്യവും പുതിയൊരു സരണിയിലൂടെ പ്രവഹിപ്പിക്കാൻ വേണ്ടി തന്റെ അടുത്തോടുകൂടി പ്രവർത്തിച്ചവരിൽ ഒരാളെന്ന് എന്നെപ്പറ്റി ഭാവിയിൽ ചരിത്രത്തിന്റെ വല്ല മൂലയിലും രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ ഭാഗ്യമായി. 1940കൾക്ക് മുമ്പുള്ള മലയാള സാഹിത്യം വരേണ്യവർഗത്തിന്റെ കുത്തകയായിരുന്നു. സി വി രാമൻപിള്ളയ്ക്കും ചന്തുമേനോനും ശേഷം അവരെ പോലെ പ്രതിഭാശാലികളായ കഥയെഴുത്തുകാർ ആവിർഭവിച്ചില്ല. അനുകരണ വ്യഗ്രരായ എഴുത്തുകാർ മലയാളത്തിലെ സ്ത്രീനാമങ്ങൾ മുഴുവൻ നോവൽ ശീർഷകങ്ങൾക്കായി ഉപയോഗിച്ചു തീർത്തു. കാവ്യകൃതികളും വിഷയമാക്കിയത് ഇടത്തരക്കാരുടെയോ ഉപരിവർഗക്കാരുടെയോ ജീവിതമായിരുന്നു. അധസ്ഥിതന്റെ ജീവിതവും സാഹിത്യത്തിന് വിഷയമാവാം എന്ന് 40കളിൽ അന്നത്തെ പുത്തൻ തലമുറ സ്ഥാപിച്ചു. ഈ സമരത്തിന്റെ മുന്നണി പോരാളികൾ തകഴിയും ദേവും എം ബി പോളും മുണ്ടശ്ശേരിയുമൊക്കെയായിരുന്നു. 1933 പ്രസിദ്ധപ്പെടുത്തിയ തകഴിയുടെ ആദ്യത്തെ നോവലായ ത്യാഗത്തിന് പ്രതിഫലം ഈ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് പ്രസിദ്ധീകരിച്ച പതിത പങ്കജം അതിന് പിന്തുണയായി. 1942 കേശവദേവ് ഓടയിൽ നിന്ന് പ്രസിദ്ധം ചെയ്തു. 1944 ബഷീറിന്റെ ബാല്യകാലസഖി പുറത്തുവന്നു. 1947 വീണ്ടും തകഴി തോട്ടിയുടെ മകനുമായി രംഗത്തെത്തും. പുതിയ രൂപഭാവങ്ങളോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുതിയ സാഹിത്യത്തെ കേശവദേവ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഇന്നലെ വരെ പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും കീർത്തിച്ചുകൊണ്ടിരുന്ന സാഹിത്യം ഇന്ന് പ്രജായത്വ സിദ്ധാന്തങ്ങളുടെയും സാമാന്യ ജനങ്ങളുടെ സ്വാതന്ത്ര്യവാദത്തിന്റെയും ഭാഗം ചേർന്നിരിക്കുന്നു. എന്താണ് സാമൂഹിക കടലിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തന്നിമിത്തം ഭരണഘടനയിലും ആദർശങ്ങളിലും സിദ്ധാന്തങ്ങളിലും മറ്റും മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് കാരണം ഒരു സാഹിത്യകാരനും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. പരിവർത്തനത്തിന്റെ പതാകയേന്തി സാഹിത്യത്തിൽ ഇടം തേടിയ ഈ പുത്തൻ നിരയിൽ മറ്റാർക്കുമില്ലാത്ത ചില സവിശേഷതകൾ തകഴിക്കുണ്ടായിരുന്നു. താൻ പിറന്ന മണ്ണാണ് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന് വേരുകൾ നൽകിയത്. ആ മണ്ണിൽ നിന്ന് ഉയർക്കൊണ്ട കഥാപാത്രങ്ങളാണ് തകഴി സാഹിത്യത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. തന്റെ സമകാലികരിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ ദേശത്തിന്റെ വെള്ളവും വെളിച്ചവും ജീവവായുവുമാണ് സൃഷ്ടികർമ്മത്തിനായി തകഴി ഉപയോഗിച്ചത്. ചെമ്മീന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തകഴി കൈപ്പറ്റിയ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ബൈ ട്രഡീഷൻ എ ഫാർമർ, പ്രൊഫഷൻ എ ലോയർ, ആൻഡ് ബൈ ചോയ്സ് എ ലിറ്റററി മാൻ. ഈ നാട് എനിക്ക് 5-6 വയസ്സുള്ളപ്പോൾ എങ്ങനെ ഇരുന്നുവെന്ന് ഞാൻ കൂടെ കൂടെ ഓർത്തു നോക്കാറുണ്ട്. തനി വെള്ളക്കെട്ടായ പ്രദേശം, അതിവിസ്തൃതമായ പാടങ്ങൾ, പാടങ്ങളുടെ പുറവേലിയിൽ അവിടെ അവിടെ തുരുത്തുകൾ ഉണ്ടായിരുന്നു. തുരുത്തുകളിൽ പുരവച്ച് മനുഷ്യർ താമസിച്ചിരുന്നു. ധനു മകരം മുതൽ ഇടവ മാസം വരെ പാടത്തുകൂടി നടക്കാം, വീടുകളിൽ നടന്നെത്താം. എല്ലാ വീടുകളിലും കൊച്ചു വള്ളങ്ങളുണ്ടായിരുന്നു. അയൽവക്കത്തേക്ക് കൊച്ചുകുട്ടികളും അമ്മമ്മമാരുമെല്ലാം ഈ വള്ളത്തിൽ തുഴഞ്ഞാണ് പോകുന്നത്. വർഷാകാലത്ത് കുട്ടനാട് ഉറങ്ങുന്നു. 4-5-6 ദിവസം മഴ തകർത്തു പെയ്യുമ്പോൾ വെള്ളപ്പൊക്കമാവും. പമ്പ തുടങ്ങിയ ആറുകൾ കൂലം കുത്തിപ്പാഞ്ഞ് കുട്ടനാട്ടിൽ പരന്നൊഴുകും. പുരയ്ക്കകത്തും വെള്ളം കയറുമ്പോൾ തട്ടും പരനും കെട്ടി വേണം വെള്ളത്തെ അതിജീവിക്കാൻ. ഉദയാർക്കപുരം എന്നായിരുന്നത്രേ തകഴിയുടെ പഴയ പേര്. ഒരു മഹർഷി ഇവിടെ തപസിരുന്നു. പമ്പാനദി കിഴക്കോട്ടൊഴുകിയിരുന്ന സ്ഥലം. ഇവിടത്തെ ചതുപ്പ് നിലത്തിൽ നിന്ന് മഹർഷിക്കൊരു ശാസ്താവിഗ്രഹം ലഭിച്ചു അത്രേ. വിഗ്രഹത്തെ തഴുകിയെടുത്തതുകൊണ്ടാണ് തകഴി എന്ന സ്ഥലനാമമുണ്ടായതത്രേ. ആ മഹർഷി സ്ഥാപിച്ച ക്ഷേത്രമാണ് തകഴി ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിവിധ കലാരൂപങ്ങളുടെ മികച്ച പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഗ്രാമമാണ് തകഴി. സുകുമാര കലകൾക്ക് പുറമെ അനുഷ്ഠാനപരവും ആയോധനപരവുമായ കലകളും ഈ പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. പടയണി, വേലകളി, തുള്ളൽ, കഥകളി, കളമെഴുത്തുപാട്ട്, ഗന്ധർവൻ പാട്ട്, കളരികൾ, ഇവയെല്ലാം തകഴിയിൽ സജീവമായിരുന്നു. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും മലയാള സാഹിത്യത്തിലെ കുലപതിയുമായ കുഞ്ചൻ നമ്പ്യാരുടെ പ്രവർത്തന കേന്ദ്രം അമ്പലപ്പുഴയായിരുന്നു. തകഴിയുടെ പിതൃസഹോദരൻ ഗുരു കുഞ്ചുകുറുപ്പ് തന്നെ മഹായശസ്കനായ ഒരു കഥകളി നടനായിരുന്നു. കഥകളി എന്ന കലയ്ക്ക് തകഴി നൽകിയ മഹത്തായ സംഭാവനയായിരുന്നു കുഞ്ചുകുറുപ്പ്. ഇങ്ങനെ കലാപാരമ്പര്യം തുടിച്ചു നിന്ന തകഴിയിലെ പടഹാരമുറയിൽ അരീപ്പുറത്ത് വീട്ടിൽ 1912 ഏപ്രിൽ 17 തീയതി ശിവശങ്കരപ്പിള്ള ജനിച്ചു. തകഴി പൊൽപ്പള്ളിക്കളത്തിൽ ശങ്കരക്കുറുപ്പിന്റെയും
അരിപ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും പുത്രനായി. തകഴി മലയാളം സ്കൂളിലും അമ്പലപ്പുഴ ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിലും കരുവാറ്റ NSS ഹൈസ്കൂളിലും പഠിച്ചു. കുട്ടിക്കാലത്ത് അച്ഛൻ കുട്ടികളെ വിളിച്ചിരുത്തി പുരാണ കഥകൾ പറഞ്ഞുകൊടുത്തിരുന്നു. തകഴിയിൽ കഥാകൗതുകം നാം വിട്ടത് അച്ഛനിൽ നിന്നും കേട്ടറിഞ്ഞ പുരാണ കഥകളിലൂടെയാണ്. അച്ഛനും കൂട്ടുകാരും കൂടിയിരുന്ന് പറയുന്ന നാട്ടുകാര്യങ്ങളും തകഴിക്ക് കഥാപ്രചോദനമായി. ഞാനും പോയിരുന്നു ഗോവിന്ദക്കുറുപ്പിന്റെ ശവദാഹത്തിന്. അയാൾ മരിച്ചത് അസുഖം കൊണ്ട് തന്നെയാ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു ആത്മഹത്യ. അതെന്താ അങ്ങനെ? ഗോവിന്ദക്കുറുപ്പ് പെണ്ണിനെ സ്നേഹിച്ചു, അവളും സ്നേഹിച്ചെന്ന് പറയുന്നു. പക്ഷെ അവൾക്ക് പുടവ കൊടുത്തത് മറ്റൊരാളാ. അയാൾ അതിനെന്താ ദുഃഖിക്കേണ്ട കാര്യം? മനസ്സെടുത്താൽ അങ്ങനെ അങ്ങ് നീലം പേരൂർ ഒരു കത്തനാരുണ്ടെന്ന് കേട്ടു. ചാഴി വിലക്കാൻ വീണ്ടും എടുക്കാൻ ഒരുക്കേ. അങ്ങനെ പൂർണമായും ആ ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് തകഴിയുടെ കഥാവൈഭവം വളർന്നത്. കത്തനാര് വന്ന് ചാഴി വിലക്കിയപ്പോ എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാവോ? കതിരുകളെല്ലാം ഒരു മണിയില്ലാതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. നല്ല ഒന്നാം തരം കൃഷിയായിരുന്നു. തകഴി കവിതകളും കഥകളും എഴുതി തുടങ്ങി. കരുവാറ്റ NSS ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകനായിരുന്ന കൈനിക്കര കുമാരപിള്ളയാണ് ചെറുകഥകൾ എഴുതാൻ തകഴിക്ക് പ്രചോദനം നൽകിയത്. തകഴിയുടെ സാഹിത്യ ജീവിതത്തിൽ ആദ്യം കിട്ടിയ അംഗീകാരം സഹപാഠിയായ ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രേമകഥ എഴുതി. അന്ന് പ്രേമം തോന്നിയിരുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് കഥ കിട്ടത്. അവളുടെ നോട്ട്ബുക്കിൽ ആ കഥ വെച്ചു കൊടുത്തു. മനസ്സിൽ ഭയമായിരുന്നു, പെൺകുട്ടി അധ്യാപകരോട് പരാതി പറഞ്ഞാലോ? കഥ തിരികെ കിട്ടി. അതിൽ പെൺകുട്ടി ഇങ്ങനെ കുറിച്ചിരുന്നു: എ വെരി ഗുഡ് സ്റ്റോറി, കൺഗ്രാജുലേഷൻസ്. 1929 തകഴിയുടെ ഒരു കഥ ആദ്യമായി അച്ചടിച്ചു വരുന്നത്. അന്ന് തകഴി കരുവാറ്റ ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു. NSS മുഖപ്രസിദ്ധീകരണമായ സർവീസിലാണ് ഈ കഥ അച്ചടിക്കപ്പെട്ടത്. സാധുക്കൾ എന്നായിരുന്നു കഥയുടെ പേര്. കഥയെഴുത്തിന്റെ ബഹളത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ അലംഭാവം വന്നു. സ്കൂൾ ഫൈനൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ മാർക്കുകളുടെ അപര്യാപ്തത കൊണ്ടും സാമ്പത്തിക ശേഷി ഇല്ലായ്മ കൊണ്ടും കോളേജ് പഠനത്തിന് പോകാൻ തകഴിക്ക് കഴിഞ്ഞില്ല. ആത്മരോഷവും ദുഃഖവും കൊണ്ട് അദ്ദേഹത്തിന് വീർപ്പുമുട്ടി. ഒരു സന്ധ്യയ്ക്ക് അന്നോളം എഴുതിയ കഥകളെല്ലാം പെട്ടിയിൽ നിന്ന് വാരി പുറത്തിട്ടു. അച്ചടിച്ചു വന്നവയും ആദ്യത്തെ കഥയും മാത്രം പ്രത്യേകം എടുത്തുമാറ്റി ബാക്കിയുള്ളവയെല്ലാം കൂടി പുറത്തിട്ട് തീ കൊളുത്തി. തീ ആളിക്കത്തി. ആളുന്ന തീ നാമം ജപിച്ചുകൊണ്ടിരുന്ന അച്ഛന്റെ ദൃഷ്ടിയിൽ. അത് ഞാനെന്റെ നോട്ട്ബുക്കുകളെല്ലാം കൂടി തീവിക്കായിരുന്നു. മോനെ, എല്ലാവർക്കും വലിയ വിദ്യ അലരത്ത് കാണില്ല. എന്റെ മോന് വലിയ വിദ്വാനാകാനുള്ള യോഗം യാതൊരവശാലുണ്ട്. പക്ഷേ എന്തോ തകരാറുണ്ട്. വിദ്വാനാകാൻ നീ പള്ളിക്കൂടത്തിലും കോളേജിലൊന്നും പോകണമെന്നില്ല. അത് സരസ്വതി പ്രസാദം കൊണ്ടുണ്ടാവുന്നതാ. എന്റെ മോന് വാൽമീകിയുടെ കഥ അറിയില്ലേ? കാട്ടാളനായിരുന്ന വാൽമീകി തപസ്സുകൊണ്ട് മുനിയും മഹാകവിയുമായില്ലേ? അപ്പോൾ തപസ്സുകൊണ്ട് വിദ്വാനാകാം, മഹർഷിയാകാം, എന്തുമാകാം. 2 കഴിഞ്ഞ് ലീഡർഷിപ്പിന് പഠിക്കാനായി തകഴി തിരുവനന്തപുരത്തേക്ക് പോയി. ലോ കോളേജിൽ ചേർന്ന് പഠനം തുടങ്ങി. 1934 നെടുമുടിയിൽ തെക്കേ മുറിയിൽ ആറ്റുപറച്ചിറയിൽ കമലാക്ഷിയമ്മയെ വിവാഹം ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് ബാക്കി എനിക്ക് പ്രായമൊന്നും കുറവായി. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല. ഒരു കോടീശ്വരന്റെ മണിമാളികയോ, ഒരു വലിയ വിസിതാരന്റെ ബംഗ്ലാവിലെ സ്വീകരണ മുറിയോ, ഒരു വലിയ വ്യവസായിയുടെ പ്രഭുമന്ദിരമോ, ഒരു ചക്രവർത്തിയുടെ കൊട്ടാരമോ ഒരിക്കലും ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. ഒരു ഗ്രാമീണന് ഭയത്തോടും ആശങ്കയോടും കൂടി മാത്രമേ അവിടെയൊക്കെയുള്ള പടിവാതിക്കൽ നിൽക്കുവാനാവൂ. അവിടെയും ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷെ ഏതു തരത്തിലുള്ളവരാണവർ? അവരൊരു പ്രത്യേക ലോകത്തിലെ ആളുകളാണെന്നായിരിക്കും ഒരു നാട്ടുമ്പുറത്തുകാരന്റെ വിചാരം. അവൻ അകത്തേക്ക് കടക്കുമ്പോൾ ഓരോ ചുവടുവയ്ക്കുവാനും ഭയപ്പെടും. മനത്ത് മിനുസമാ തറയോ, വിരിച്ചിട്ടിരിക്കുന്ന വിലപിടിപ്പുള്ള കാർപ്പറ്റോ തന്റെ നഗ്നപാദങ്ങളിലെ അഴുക്കും ചെളിയും പറ്റി വൃത്തികേടാവുമല്ലോ എന്ന വിചാരമായിരിക്കും അവനുണ്ടാവുക. അതുകൊണ്ട് തന്നെ വിവശനാവുകയും അവന്റെ കാലുകൾ വഴുതുകയും ഒരുപക്ഷെ വീണുപോവുകയും ചെയ്യും. ലീഡർഷിപ്പ് പഠനത്തിനായി തിരുവനന്തപുരത്തെത്തിയത് തകഴിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി.
എന്തൊക്കെ പറഞ്ഞാലും ഞാനായത് തിരുവനന്തപുരം മൂലമാണ്. തുരുമ്പ് പിടിച്ചൊരു ചെറിയ ഇരുമ്പ് പെട്ടിയുമായി തിരുവനന്തപുരത്ത് ചെന്നു. ആ ഇരുമ്പ് പെട്ടിയോടുകൂടി തന്നെ തിരുവനന്തപുരം വിടുകയും ചെയ്തു. ഇടയ്ക്കൊരിക്കൽ അതിന് ചായം തേച്ചിട്ടുണ്ട്. ഒരു നൂലാമാലയിലും കുടുങ്ങാതെ, ജീവിതം സങ്കീർണമാകാതെ കരുമാടി റോഡിൽ വന്നിറങ്ങി. ഒന്ന് തീർച്ചയായിരുന്നു, തിരുവനന്തപുരത്തിന് പോയ ആളല്ല മടങ്ങി വന്നത്. തിരുവനന്തപുരത്ത് വന്ന ഉടനെ പ്രാരംഭ ചെലവുകൾക്ക് കൊണ്ടുവന്ന പണത്തിൽ നിന്ന് പബ്ലിക് ലൈബ്രറിയിൽ അംഗത്വം കരസ്ഥമാക്കി. ഒരു മണിക്ക് ക്ലാസ് കഴിഞ്ഞ് നേരെ ലൈബ്രറിയിലെത്തും. ചെക്കവും മോപ്പസാങ്ങും അതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത മറ്റ് മഹാരഥന്മാരും സൃഷ്ടിച്ച ആ പുസ്തക സാമ്രാജ്യത്തിൽ 4 മണിവരെ കഴിഞ്ഞു പോകുന്നു. ആ ഇടയ്ക്കാണ് കേസരി ബാലകൃഷ്ണപിള്ളയുമായി തകഴി പരിചയപ്പെടുന്നത്. ഈ ബന്ധം തകഴിയുടെ സാഹിത്യ ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങളുണ്ടാക്കി. തകഴി കേസരി സദസ്സിലെ അംഗമായി. സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രഭാവശാലികൾ നിരന്തരം ഹാജരായിരുന്ന ഇടമായിരുന്നു കേസരി സദസ്. കേസരി ബാലകൃഷ്ണപിള്ള അന്ന് കേസരി, പ്രബോധകൻ എന്നിങ്ങനെ 2 പ്രസിദ്ധീകരണങ്ങൾ സ്വന്തമായി നടത്തിയിരുന്നു. ഈ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിരുന്നവരും ഇവിടത്തെ നിത്യസന്ദർശകരായിരുന്നു. ഇ വി കൃഷ്ണപിള്ള, സി വി കുഞ്ഞിരാമൻ, ഇടപ്പള്ളി സി നാരായണപിള്ള, സീതാരാമൻ, കെ എ ദാമോദര മേനോൻ തുടങ്ങിയവരായിരുന്നു ഈ സന്ദർശകരിൽ പ്രമുഖർ. പാശ്ചാത്യ കഥാസാഹിത്യത്തിലേക്ക് തകഴിയെ കൈപിടിച്ച് നടത്തിച്ചത് കേസരിയായിരുന്നു. ബൽസാക്, മോപ്പസാങ് ചെക്കോവ്, ഗോർക്കി തുടങ്ങിയവരുടെ കൃതികളുമായി തകഴി ഗാഠബന്ധം പുലർത്തി. സ്വന്തം ജീവിതാവബോധത്തോടൊപ്പം ഈ പാശ്ചാത്യ സാഹിത്യ പരിചയവും കൂടി ചേർന്നപ്പോൾ തകഴിയുടെ രചനകൾ പക്വതയാർജിച്ചു തുടങ്ങി. കേസരിയിലും പ്രബോധകനിലും കഥകൾ അച്ചടിച്ചു വന്നു. ഈ കഥകൾ കേസരി സദസ്സിന്റെ വിമർശനങ്ങൾക്കും അപഗ്രഥനങ്ങൾക്കും വിധേയമായി. തകഴിയുടെ രചനകളെ സൌഹൃദം കണക്കിലെടുക്കാതെ വിമർശിച്ചവരായിരുന്നു സി നാരായണപിള്ളയും കെ പി ശങ്കരമേനോനും. തകഴിയുടെ കഥകളെല്ലാം വായിച്ച് അഭിപ്രായം പറയുന്ന വ്യക്തിയായിരുന്നു സി വി കുഞ്ഞിരാമൻ. പാശ്ചാത്യ സാഹിത്യകാരന്മാരിൽ മോപ്പസാങ്, ചെക്കോ, ഗോർക്കി എന്നിവരാണ് തകഴിയെ കൂടുതൽ ആകർഷിച്ചത്. അവരിൽ തന്നെ മാനസിക അപഗ്രഥന പാഠവും കൂടുതൽ പ്രദർശിപ്പിച്ച മോപ്പസാങ്ങിനോട് തകഴി സവിശേഷാഭിമുഖ്യപ്പെടുത്തി. 1934 ആദ്യ നോവലായ ത്യാഗത്തിന് പ്രതിഫലം പ്രസിദ്ധീകരിക്കപ്പെട്ടു. സമീപനത്തിലും ശൈലിയിലും വ്യത്യസ്തത പുലർത്തുന്ന ഒരു നോവലിസ്റ്റിന്റെ ആവിർഭാവത്തെ ഈ നോവൽ വിളിച്ചറിയിച്ചു. പുതുമലരായിരുന്നു തകഴിയുടെ ആദ്യ കഥാസമാഹാരം. പ്രശംസകളിൽ പിശുക്കനായ ഇ വി കൃഷ്ണപിള്ള തകഴിയുടെ 2-ാമത്തെ നോവലായ പതിത പങ്കജത്തിന് എഴുതിയ അവതാരികയിൽ ഇങ്ങനെ പറയുന്നു: ദൈവം തന്നെ ഉണ്ടാക്കിയ അതിഘോര ദൗഷ്ട്യത്തിന്റെ ദംഷ്ട്രകളിൽ അമർന്ന് ദൈനീയ ആക്രന്ദനങ്ങൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യ മാഹാത്മ്യത്തിന്റെ നഗ്നരൂപമാണ് നാം ഈ മനോഹര കാവ്യത്തിൽ ദർശിക്കുന്നത്. അവ്യക്തങ്ങളായ ഹൃദയവികാരങ്ങൾക്ക് സ്ഫുടരൂപം നൽകി ഈ ചിത്രശാല മനോമോഹനമാക്കി തീർത്തിരിക്കുന്നു. ലീഡർഷിപ്പ് പരീക്ഷ പാസ്സായി കഴിഞ്ഞിട്ടും സാഹിത്യ ഭ്രമം കൊണ്ട് കുറെ കാലം തിരുവനന്തപുരത്ത് തന്നെ പത്രപ്രവർത്തകനായി കഴിഞ്ഞുകൂടി. 1939 ജനുവരിയിൽ ശിവശങ്കരപിള്ള അമ്പലപ്പുഴ മുനിസിപ്പൽ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. വളരെ കാലം അദ്ദേഹം ആ പണി തുടർന്നു. അതിനിടയിൽ തന്നെ തിരക്കേറിയ സാഹിത്യ പ്രവർത്തനങ്ങളും നടന്നു. ഔദ്യോഗിക ജീവിതത്തിന്റെ ആരംഭകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും തുടങ്ങി. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. 1945 മുതൽ പുറത്തുവന്ന 4 നോവലുകളിൽ തകഴിയുടെ രാഷ്ട്രീയ ബോധം പ്രകടമായി കാണാൻ കഴിയും. തോട്ടിയുടെ മകൻ എന്ന നോവലിലാണ് ഇതിന്റെ തുടക്കം. തകഴിയുടെ സാഹിത്യ ജീവിതത്തിലെ ഒരു വ്യതിയാനമായിരുന്നു ഈ കൃതി. ധീരോദാത്തനാവണം നായകൻ എന്ന സങ്കല്പത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. കേശവദേവ് ഓടയിൽ നിന്നിലും ബഷീർ ബാല്യകാല സഖിയിലും അധസ്ഥിതരായ കഥാനായകന്മാരെ അവതരിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് തോട്ടിയുടെ മകൻ വരുന്നത്. മറ്റ് 2 നായകന്മാരെ അപേക്ഷിച്ച് ഈ നായകന് തൊഴിലാളി വർഗ പശ്ചാത്തലമുണ്ട്. നോവലിസ്റ്റിന്റെ രാഷ്ട്രീയ ബോധത്തിനും മുൻതൂക്കമുണ്ട്. തോട്ടിയുടെ മകന് ശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ട തലയോടിൽ രാഷ്ട്രീയ നോവൽ രചന കൂടുതൽ പരീക്ഷണാത്മകമാവുകയാണ്. തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ വഴിത്തിരിവിലേക്ക് നയിച്ച പുന്നപ്രവയലാർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. തലയോടിനെ തുടർന്ന് തകഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നോവലായ 2 ഇടങ്ങഴി പ്രസിദ്ധീകരിക്കപ്പെട്ടു. കുട്ടനാട്ടിലെ കാർഷിക രംഗത്ത് 1940കളിലുണ്ടായ സംഘർഷാത്മകമായ സാഹചര്യങ്ങളിലാണ് നോവൽ ശില്പം കരുപ്പിടിപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം കാർഷിക രംഗത്ത് യൂണിയനുകൾ രൂപപ്പെടാൻ തുടങ്ങിയ കാലഘട്ടമാണത്. കർഷക തൊഴിലാളി സംഘടിച്ച് കൂലിക്കും അവകാശങ്ങൾക്കും വേണ്ടി വിലപേശാൻ തയ്യാറായി. മാത്രമല്ല മർദ്ദനങ്ങളെയും കുടിയൊഴിപ്പിക്കലിനെയുമെല്ലാം ചെറുക്കാനുള്ള കരുത്തുമുണ്ടായി. ഈ കാലഘട്ടത്തിന്റെ സംഘർഷപൂരിതമായ യഥാർത്ഥ ചിത്രമാണ് 2 ഇടങ്ങഴി അവതരിപ്പിക്കുന്നത്. 2 ഇടങ്ങഴിക്ക് ശേഷം എഴുതപ്പെട്ട തെണ്ടിവർഗം എന്ന നോവലും രാഷ്ട്രീയ പരിപ്രേക്ഷ്യം ഉൾക്കൊള്ളുന്നതാണ്.
ട്രെൻഡുകളെ സൃഷ്ടിക്കുന്ന സാമൂഹിക പ്രക്രിയയുടെ അടിസ്ഥാന രാഷ്ട്രീയമാണ് ഈ നോവലിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. രാഷ്ട്രീയ നോവലുകൾക്ക് തന്നെ ഒരു പുതിയ സൗന്ദര്യം സൃഷ്ടിക്കാൻ, അതിന്റെ ഒരു പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ തൂട്ടിയുടെ മകൻ, തലയോട്, രണ്ടിടങ്ങിളി, കണ്ടി വർഗം എന്നീ നാല് നോവലുകളിലൂടെ എനിക്ക് സാധിച്ചു. വ്യത്യസ്തമായ നാല് നോവലുകളാണ്, വ്യത്യസ്തമായ സാമൂഹ്യ ജീവിതങ്ങളെ ചിത്രീകരിക്കുന്നതാണ്. അതിൽ തന്നെ ആലപ്പുഴയിലെ തോട്ടി തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിക്കുന്ന തോട്ടിയുടെ മകൻ, കുട്ടനാട്ടിലെ കർഷകരുടെ, കർഷക തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിക്കുന്ന രണ്ടിടങ്ങളിൽ, ഈ രണ്ട് നോവലുകൾ തകഴിയുടെ ഏറ്റവും പ്രഖ്യാതങ്ങളായ രാഷ്ട്രീയ നോവലുകളാണ്. പിൽക്കാലത്ത് ചെമ്മീനിലേക്കും കയറിലേക്കും ഒക്കെ, തകഴി കയർ എഴുപടികളിലേക്കും ഒക്കെയുള്ള തകഴിയുടെ സാഹിത്യപരമായ നോവൽ ആഖ്യാനപരമായിട്ടുള്ള വളർച്ചകളൊക്കെ എത്രയൊക്കെ നമ്മുടെ സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാലും വിസ്മരിക്കാനാവാത്ത ഒരു സത്യം, ഈ അധസ്ഥിത വർഗങ്ങളുടെ ഉന്നമനത്തിനായി സാഹിത്യത്തെ വളരെ ശക്തമായി തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അഞ്ച് തലമുറകളുടെ ചരിത്രവും അവരുടെ സാമൂഹിക ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുമാണ് എന്റെ കയറിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ പേടിയോടെയാണ് ഞാനത് എഴുതിയത്. എങ്ങനെയാണ് വ്യത്യസ്തമായ തലമുറകളുടെ കഥ ഒരു നോവലാക്കുന്നത്? അനുഭവിച്ചതും അന്വേഷിച്ചു കിട്ടിയതുമായ ചരിത്ര സത്യങ്ങൾ തുറന്നെഴുതുമ്പോൾ എന്തു പ്രത്യാഘാതമായിരിക്കും ഉണ്ടാവുക എന്നു തുടങ്ങിയുള്ള ആശങ്കകൾ എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നിട്ടും ഒരു ധൈര്യത്തിന് ഞാനത് എഴുതി. ബാല്യത്തിലെ ഞാൻ കേട്ടു വളർന്ന രാമായണവും മഹാഭാരതവുമാണ് എനിക്കതിന് ധൈര്യം തന്നത്. അനേകം കഥകളുടെ സമാഹരണമാണല്ലോ മഹാഭാരതം. കയറും അനേകം കഥകളുടെ ഒരു സമാഹാരമാണ്. ഇത് പറയുമ്പോ ഞാൻ വ്യാസനെ പോലെയാണെന്ന് പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കരുതേ. അമ്മയാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുകൂടിയില്ല. അതിനുള്ള വിദ്യാഭ്യാസവും എനിക്കില്ല. തകഴിയുടെ ആദ്യകാല കഥകളിലെ സ്നേഹം വെറും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ മാത്രമാണെന്ന് കേസരി വിലയിരുത്തിയിരുന്നു. 40 വയസ്സ് കഴിഞ്ഞിട്ടാവും തകഴി ഒരു യഥാർത്ഥ പ്രേമകഥ എഴുതുകയെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. ആ പ്രവചനം യാഥാർത്ഥ്യമായി. തകഴി രചിച്ച ആദ്യത്തെ യഥാർത്ഥ പ്രേമകഥയാണ് ചെമ്മി. തകഴി അന്നോളം രചിച്ച നോവലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്ന്. ONV കുറിപ്പ് നിരീക്ഷിച്ചതുപോലെ പരമാർത്ഥങ്ങളുടെ ഒരു കഥാഗോപുരമാണ് തകഴി പണിതുയർത്തിയിട്ടുള്ളതെങ്കിൽ അതിന്റെ മധ്യത്തിൽ പതിച്ച സാഗര നീല നിറത്തിൽ തിളങ്ങുന്നൊരു പതക്കമാണ് ചെമ്മി. തകഴി പഠിച്ച അമ്പലപ്പുഴ ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ കടപ്പുറത്തായിരുന്നു. കടലിൽ നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിന് രസമായിരുന്നു. കടലമ്മേ എന്ന വിളി അന്നാണ് അദ്ദേഹം കേട്ടു തുടങ്ങിയത്. ഒരു ദിവസം കടപ്പുറത്ത് നിൽക്കുമ്പോൾ തകഴി ഒരു വിളി കേട്ടു. ഒരമ്മ വീട്ടിന്റെ പുറകിൽ നിന്നുകൊണ്ട് മകളെ വിളിക്കുകയാണ്. എടീ കടലമ്മേ, ആ വിളി കേട്ട് ഒരു നിമിഷം തകഴി നിന്നുപോയി. ആ വിളിക്ക് കടൽക്കാറ്റിന്റെ ചൂളം വിളിയുടെ ശ്രുതിയുണ്ടായിരുന്നു. ചെമ്മീൻ എഴുതാൻ തുടങ്ങിയപ്പോൾ ഈ വിളി അദ്ദേഹത്തിന്റെ ചെവിയിൽ വന്നലച്ചു. അങ്ങനെ കറുത്തമ്മ ചെമ്മീനിലെ നായികയായി. ചെമ്മീൻ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള പല ഭാഷകളിലും ജനസമ്മതി ആർജിച്ചു. ചെമ്മീൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും നേടി. ചെമ്മീന് ശേഷം തകഴി രചിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് ഏണിപ്പടികൾ. പഴയ തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരവും ജനാധിപത്യ ഭരണസ്ഥാപനവും കേരള സംസ്ഥാന രൂപീകരണവും ഉൾപ്പെടുന്ന 3 ദശകക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട നോവലാണ് ഇത്. കേശവപിള്ള, തങ്കമ്മ, കാർത്യായനിയമ്മ എന്നീ 3 കഥാപാത്രങ്ങളെ മുഖ്യമായും അവലംബിച്ചുള്ള മനുഷ്യകഥയ്ക്ക് സമാനമായ പ്രാധാന്യമാണ് ഇതിൽ ചരിത്രത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. സമീപകാല കേരളത്തിന്റെ ചരിത്ര ചിത്രണം നിർവഹിക്കുന്ന നോവൽ എന്ന നിലയ്ക്കും ഏണിപ്പടികൾ പ്രാധാന്യം നേടിയിരിക്കുന്നു. ഏണിപ്പടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം തിരുവനന്തപുരം നഗരമാണ്. ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരനും വ്യവസായിയും എല്ലാമെല്ലാം ഇവിടത്തെ അധികാര കേന്ദ്രത്തിന് ചുറ്റും പറയുന്ന കാഴ്ച നോവലിലുടനീളം കാണാം. ഓർമ്മ വെച്ച കാലം തൊട്ട് ജീവിച്ചറിഞ്ഞ കാര്യങ്ങൾ സ്വന്തം നിലയിൽ ഒരുമിച്ച് കാണാൻ തകഴി ഒരു ശ്രമം നടത്തി. അങ്ങനെ ഒന്നിച്ചു കണ്ടപ്പോഴുള്ള പ്രതികരണം അദ്ദേഹം പുനരാവിഷ്കരിച്ചു. അതാണ് കയർ. തിരുവിതാംകൂറിൽ ഭൂമി ആധുനിക സ്വകാര്യ സ്വത്തായി മാറുന്ന പ്രക്രിയയിലെ ഒരു നിർണായക ഘട്ടമാണ് 1886 വിളംബര പ്രകാരം ആരംഭിക്കുന്ന കണ്ടെഴുത്തിന്റെ കാലഘട്ടം. കൃഷിഭൂമി അളന്നു തിരിച്ച് പേരിൽ പതിച്ച് നികുതി നിർണയിക്കാനായി
ക്ലാസിഫയർ എന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ ഗ്രാമത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ നിന്നാണ് ടയറിന്റെ ആഖ്യാനം ആരംഭിക്കുന്നത്. നാടുവാഴ്ത്ത ഭൂ ഉടമ സമ്പ്രദായം പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ടുള്ള 1970 കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അത് അവസാനിക്കുന്നു. പഴയൊരു ലോകം മണ്ണടിയുന്നതിന്റെയും പുതിയൊരു ലോകം ഉയർക്കൊള്ളുന്നതിന്റെയും സംഘർഷഭരിതവും വികാരനിർഭരവുമായ കഥയാണ് ഇത്. നിസ്സംശയം പറയാവുന്നത് കയറാണ്. എളുപ്പം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ഉറപ്പ് കൊണ്ടും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട രീതിയായി കയറിനെ തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതിലെ പ്രദേശം ചെറുകഥകളും പാശ്ചാത്യ സൃഷ്ടിയാണ്. ചെറുകഥയുടെയും നോവലിന്റെയും രൂപവും സങ്കേതവും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ്. നാം ഒരു വ്യത്യസ്ത ജനവിഭാഗമാണ്. നമുക്ക് നമ്മുടേതായ ഒരു കഥന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പദ്യത്തിലായിരുന്നു. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും മറ്റു പുരാണങ്ങളിലെയും ഉദാഹരണങ്ങൾ വേണ്ടുവോളം ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടേതായ ഒരു കഥന ശൈലി കരുപിടിപ്പിച്ചുകൂടാ എന്നാണ് എന്റെ വിനയാന്വിതമായ ചോദ്യം. ഞാനതിന് കയറിൽ മാത്രം ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. 1984 തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞ് പത്മഭൂഷൺ ബഹുമതിയും അദ്ദേഹത്തെ തേടിയെത്തി. തന്റെ കൃതികളുടെ പുനരാഖ്യാനങ്ങളിലൂടെ തകഴി മലയാള സിനിമയ്ക്കും കാതലായ സംഭാവനകൾ നൽകി. രണ്ടിടങ്ങഴിയാണ് സിനിമയിലേക്ക് പകർത്തപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യ കൃതി. ചെമ്മീനിന്റെ ചലച്ചിത്രാവിഷ്കരണം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറി. ദക്ഷിണേന്ത്യൻ സിനിമാ രംഗത്ത് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ചിത്രമായി അത്. ഗന്ധർവക്ഷേത്രം, ചുക്ക്, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ഇവയാണ് ചലച്ചിത്ര രൂപം കൈക്കൊണ്ട തകഴിയുടെ മറ്റു കൃതികൾ. കാലഘട്ടത്തിന്റെ മാറ്റത്തെക്കുറിച്ച് തകഴി എന്നും ബോധവാനായിരുന്നു. പുതിയ കാലത്തെപ്പറ്റി അദ്ദേഹം ഒരിക്കൽ എഴുതി. ചെമ്മീനിലെ പരിയക്കുട്ടിയും കറുത്തമ്മയും പളനിയും ചെമ്പങ്കുഞ്ഞുമൊക്കെ ഇപ്പോ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക എന്ന് ആലോചിച്ച് ഞാൻ ചിരിച്ചു പോകാറുണ്ട്. ചുരിദാറിട്ട് വരുന്ന കറുത്തമ്മയും
ജീൻസ് ഇട്ട് വരുന്ന പരീക്കുട്ടിയും ഗൾഫിൽ പോയി കൈനിറയെ പണവുമായി വന്ന് ഫ്രീസ് പ്ലാന്റ് വാങ്ങുന്ന പളനിയും എന്റെ കൺമുന്നിലെ ജീവിതം എത്ര മാറിയിരിക്കുന്നു. എന്റെ ഈ വീട്ടിന്റെ മുന്നിലൂടെ പോകുന്ന ടാറിട്ട റോഡിന്റെ സ്ഥാനത്ത് തോടായിരുന്നു. അതിലിറങ്ങി ഞാൻ മുങ്ങിക്കുളിക്കുമായിരുന്നു. കാലം പിന്നെയും മുന്നോട്ട് കുതിക്കുകയാണ്. തകഴിയുടെ വീടിന് മുന്നിലെ തോട് റോഡായി മാറി. ഇന്ന് ആ റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു റെയിൽവേ പാതയുമുണ്ട്. പിന്നെ മലയാളത്തിന്റെ അഭിമാനമായ ആ എഴുത്തുകാരൻ ജീവിക്കുകയും എഴുതുകയും ചെയ്ത വീട് ഇന്ന് മ്യൂസിയമാണ്. തകഴിയെക്കുറിച്ചുള്ള അറിവുകളും ഓർമ്മകളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. കൃതികളും കാലത്തെ വെല്ലുവിളിച്ച് മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു.